സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോഴേ നമ്മളിന്നൊരു ബൈസിക്കിൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ബൈക്കൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. എറണാകുളത്തുള്ള മണൽ സൈക്കിളിംഗ് പോലെ ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു മൾട്ടിപ്പർപ്പസ് ബൈക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബൈസിക്കിൾ മേടിക്കുന്നത് ഞാനല്ല, നമ്മുടെ ഒരു ഫ്രണ്ട് അഫിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പുള്ളിയുടെ പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി ഒരു 17 കിലോമീറ്റർ വീട്ടിൽ നിന്ന് എറണാകുളം പള്ളിമുക്ക് വരെ റൈഡ് ഉണ്ട്. രാവിലെ ജോലി സംബന്ധമായിട്ട്, ഈവനിങ്ങും പുള്ളി തിരിച്ചു വരും. വീക്കെൻഡിൽ എന്റർടൈൻമെന്റിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റിയ ഒരു പുതിയ ഒരു ബൈക്കാണ് പുള്ളി നോക്കി ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. അപ്പൊ അഫിൻ വരുന്നുണ്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ. പുള്ളി ഇപ്പൊ എത്തും, ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. പുള്ളി നിലവിൽ ഉപയോഗിക്കുന്നത് അർബൻ ടെറൈൻ എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. അതൊരു ഓൺലൈനിൽ നിന്ന് ഒരു 13,000 രൂപയൊക്കെ വാങ്ങിയതാണ്. സംഭവം വീലക്കാണെങ്കിലും നല്ല ഓവർ വെയിറ്റ് ആണ്, ഒരു NTP ആണ്. അപ്പൊ നമ്മൾ ഇപ്പോ പുള്ളി അപ്പൊ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് തീരുമാനിച്ചു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അത് ലെക്സസ് സെയിൽ ചെയ്തു. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പുള്ളി അത് ഹാൻഡ് ഓവർ ചെയ്തത്. അപ്പൊ ഇപ്പൊ നോക്കുന്നത് കുറച്ചും കൂടി കുറച്ച് ക്വാളിറ്റി ഉള്ള ബൈക്കാണ്. ഏകദേശം ഒരു 25,000 രൂപയാണ് വില. അപ്പൊ ഞാനത് ഏത് ബൈക്കാണെന്ന് ഇപ്പൊ പറയുന്നില്ല. നമ്മളവിടെ പോയിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പൊ ഈ ഒരു ബൈക്കിന്റെ റിവ്യൂ നമുക്ക് അടുത്ത റിവ്യൂ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പൊ നമ്മള് നേരെ എറണാകുളത്തേക്ക് പോകുന്നു. പോയിട്ട് നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കളയാം. അങ്ങനെ ഞാനും അഫിൻ്റെ കൂടി ഇതേ മണൽ സൈക്കിളും പോലെ ഇതിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് കളക്ഷൻസ് ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് നമ്മുടെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ബൈക്ക് ആക്സസറീസ് ഇവിടെയുണ്ട്. സേഫ്റ്റി ലൈറ്റുകളുടെ നല്ലൊരു ശ്രേണി തന്നെയുണ്ട്. അതായത് ബാറ്ററി ഇടുന്നതും റീചാർജ് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബൈക്ക് റൈഡറിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ അത്യാവശ്യ ഘടകങ്ങളൊക്കെയാണ്. ഇപ്പോൾ സൈക്കിൾ ഷോർട്സ് ഉപയോഗിക്കാത്തവർ, ലോങ് റൈഡ് പോകുന്നവർ, ഒരു ബിഗിനേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെയുണ്ട്. സൈക്കിളിങ്ങിലേക്ക് കടന്നു വന്ന തുടക്കക്കാരാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ജെൽ സീറ്റ് കവർ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പം അത്തരം വ്യത്യസ്തമായ സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ സൈക്കിളിങ്ങിൻ്റെ ബാഗ്, പിന്നെ സിപ്പർ, വാട്ടർ ബോട്ടിൽ, അതുകൂടാതെ നമ്മുടെ ബൈക്ക് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ലോക്ക്, മിററ്, എയർ പമ്പ്, പിന്നെ അതുകൂടാതെ നമുക്ക് ഡിസ്റ്റൻസൊക്കെ അറിയാൻ വേണ്ടിയുള്ള സ്പീഡോ മീറ്ററുകൾ, പിന്നെ സൈക്കിൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ ഹെൽമെറ്റ്. ഒരുപാട് ബ്രാൻഡഡ് കമ്പനികളുടെ വ്യത്യസ്തമായ ഒരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. പിന്നെ കളറൊക്കെ ഒന്ന് കണ്ടപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച ബൈക്ക് ഇതൊന്നുമല്ല. അപ്പോൾ അതെ നമുക്ക് അതിലോട്ട് വരാം. അപ്പോൾ അതെ നമ്മുടെ അഫിൻ ആ ബൈക്കായിട്ട് ഒരു ടെസ്റ്റ് റൈഡ് പോവുകയാണ്. അപ്പോൾ പുള്ളിയുടെ പർപ്പസ് ഞാൻ ഒരിക്കൽ കൂടി പറയാം. പ്രതിദിനം ടൗണിലേക്ക് ജോലിക്ക് വരണം. അപ്പോൾ ഈ ബൈക്ക് പെടുന്നത് അർബൻ സ്പോർട്സ് എന്നുള്ള ശ്രേണിയിലാണ്. ഒപ്പം വീക്കെൻഡിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് ഉപയോഗിക്കണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു ബൈക്ക് കമ്പനി ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ അഫിൻ്റെ ഇതിലിരിക്കുന്നത് കുറച്ച് അഗ്രസീവ് പൊസിഷനിലാണ്. അപ്പോൾ അത് ഒരു ഫ്രണ്ടിൽ ഹാൻഡിൽ ബാർ എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ട് പരിഹരിക്കാൻ കഴിയും. ഇനിയിപ്പോൾ അതല്ല, ഈ ഒരു രീതിയിൽ കംഫർട്ടായിട്ട് പോകുന്നവർക്ക് ആ രീതിയിലും ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഹാൻഡിൽ ബാറിൻ്റെ എക്സ്റ്റൻഷൻ പിടിപ്പിച്ചുകൊണ്ട് കുറച്ച് ഹൈറ്റ് കൂട്ടാവുന്നതാണ്. അതൊക്കെ ഒരേ റൈഡർമാരുടെ ഒരു ചോയ്സാണ്. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ബൈക്ക്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഡീറ്റെയിലായിട്ട് കാണിച്ചുതരാം. നമുക്ക് ഈ ഇൻഫർമേഷനൊക്കെ നല്ല രീതിയിൽ വ്യക്തമായി തന്നത് നിഷാദാണ്. നിഷാദ് മനൽ സൈക്കിൾ എംപോറിയത്തിലെ സ്റ്റാഫാണ്. ഇതേ ഇതാണ് നമ്മുടെ ബൈക്ക്, മോൺട്ര കോഡ്. അർബൻ സ്പോർട്സ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. ഹൈലൈറ്റായിട്ട് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ രണ്ട് കളർ, വ്യത്യസ്തമായ കളറുകൾ. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഇതിൻ്റെ വീലാണ്. ഒരു ഗ്രാവൽ ബൈക്കിൻ്റെ ഒരു ബേസാണെന്ന് തന്നെ എടുത്തു പറയാം. ഇപ്പോൾ നമ്മുടെ നിഷാദ് വ്യക്തമാക്കി തന്ന കാര്യങ്ങളെ വെച്ച് പറയുകയാണെങ്കിൽ MTBയുടെ ഒരു ലുക്ക് വൈസ് ഉണ്ടെങ്കിലും MTBയേക്കാളും നല്ല ഫാസ്റ്റാണ്. അതിന് കാരണം
ഇതിൻ്റെ തിന്നായിട്ടുള്ള ടയറിൻ്റെ പ്രത്യേകതയാണ്. അതായത് 1.75 ആണ് ഇതിൻ്റെ വിഡ്ത്ത്. പിന്നെ ഗ്രിപ്ലെസ് ടയറാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് ഇത് ഇത്ര നല്ല ഫാസ്റ്റായിട്ട് മൂവ് ആവുന്നത്. പിന്നെ എം ടി ബി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷോക്ക് അബ്സർവറൊന്നും നമുക്ക് ഇതിൽ കാണാൻ കഴിയില്ല. അതുപോലെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാനും അഫിനും ഇപ്പോൾ മിക്കവാറും സൺഡേസ് റൈഡ് പോകാറുണ്ട്. പിന്നെ വീഡിയോ ഒന്നും എടുക്കാറില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ റൈഡ് പോകുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അതേ മഞ്ജേഷ് ഭായ് നമ്മുടെ അഫിനുണ്ടാക്കിയ ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ നോക്കുകയാണ്. പുള്ളി ബൈസിക്കിളിൽ ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടെന്നു കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മനസ്സിലാക്കി നമ്മൾ ഇറങ്ങി നേരെ ഒരു ചായയും കുടിച്ചിട്ട് പിരിയാനുള്ളതാണ് തീരുമാനം. പിന്നെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വരുന്നുണ്ട്. അപ്പോൾ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.